ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, പരിശുദ്ധ ദേവമാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിന്റെ ഒരുക്കമായിട്ടാണ് 15 ദിവസം നോമ്പ് ആചരിക്കുന്നത്. നോമ്പുകാലം സഭാമക്കളുടെ യഥാർത്ഥ നവീകരണ കാലമായി സഭ കരുതുന്നു. ദൈവമാതാവിനെ പോലെ സ്വർഗപ്രാപ്തി ലഭിക്കുന്നതിന് എല്ലാ സഭാമക്കളും ഈ നോമ്പ് ആചരിക്കുന്നു. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, യേശു അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19:26-27 വാക്യങ്ങൾ. ഈ വചനത്തെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. മാതൃസ്നേഹം അവർണ്ണനീയമാണ്, അനശ്വരമാണ്, അത് ദൈവത്തോളം വിശാലമാണ്. ഈ ലോക ജീവിതത്തെ മഹത്തരമാക്കിയാലേ സ്വർഗീയ സൗഭാഗ്യത്തിന് നാം അവകാശികളാവുകയുള്ളൂ. മനുഷ്യന് ലഭിക്കുന്ന ഈ മഹാത്മ്യം എത്രത്തോളം ഉന്നതമാണെന്ന് പരിശുദ്ധ ദൈവമാതാവിന്റെ സ്വർഗാരോപണം നമ്മെ പഠിപ്പിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിന്റെ സ്വർഗാരോപണം നമുക്ക് തരുന്ന വലിയ സന്ദേശം, നമ്മുടെ സ്ഥിരമായ ഭവനം സ്വർഗമാണെന്നും അവിടെ ചെല്ലാനുള്ള ഒരുക്കകാലമാണിത് ഇവിടെയെന്നും ഉള്ളതാണ്. അതോടൊപ്പം തന്നെ സാധാരണക്കാരിയായ ഒരു സ്ത്രീക്ക് തന്റെ ദൈവത്തോടുള്ള അടുപ്പം വഴി എത്രമാത്രം മഹത്തായ സ്ഥാനങ്ങളിലേക്ക് ഉയരാനാകും എന്നതിന്റെ ഉദാത്തമായ മാതൃകയാണ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണം. കന്യക, ഭാര്യ, അമ്മ എന്ന പ്രകാരം സ്ത്രീത്വത്തിന്റെ വിവിധ അവസ്ഥകളിൽ പരിശുദ്ധ മറിയം സഭയുടെ മാതൃകയും പ്രതീക്ഷയുമാണ്. മറിയം നമ്മെ പഠിപ്പിക്കുന്നത് പ്രതീക്ഷ എന്ന പുണ്യത്തെക്കുറിച്ചാണ്. ദാരിദ്ര്യത്തിനോ ലോക ജീവിതത്തിലെ പരിമിതികൾക്കോ സ്ത്രീത്വത്തിന്റെ മഹത്വം കുറയ്ക്കാനാവില്ല. കാരണം സ്ത്രീയായ കന്യകാമറിയം സ്ത്രീകളുടെ മഹത്വവും മാതൃകയുമാണ്. സ്ത്രീകൾ എന്നത്തേക്കാൾ കൂടുതലായി അപമാനിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പുരാതന കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്ത്രീകൾ തങ്ങളുടെ അവകാശങ്ങളെയും ദൗത്യങ്ങളെയും കുറിച്ച് കൂടുതൽ ബോധവതികളും സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ രംഗങ്ങളിൽ കൂടുതൽ പങ്കുവഹിക്കുന്നവരുമാണ്. എന്നിട്ടും പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്നു. സ്ത്രീകളുടെ വിമോചകനാണ് ക്രിസ്തു. പഴയ നിയമകാലത്തെ അടിമത്തത്തിൽ നിന്നും അവരെ പുറത്തു കൊണ്ടുവരാനും പുരുഷനോടൊപ്പം മാന്യതയും പദവിയും നൽകി അംഗീകരിക്കാനും അവിടുന്ന് ശ്രമിച്ചു. അന്ന് നിലനിന്നിരുന്ന നിയമങ്ങളെയും ആചാരങ്ങളെയും അവിടുന്ന് ചോദ്യം ചെയ്യുകയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. സുവിശേഷത്തിലുടനീളം നമുക്കിത് കാണാൻ കഴിയും. അവനൊരു സ്ത്രീയോടെ സംസാരിക്കുന്നത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4:27 നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8:7 ഈ സന്ദർഭങ്ങളിലെല്ലാം നാം കാണുന്നത് അടിച്ചമർത്തപ്പെട്ട സ്ത്രീത്വത്തിന്റെ വിമോചനത്തിനായി നിലവിലുള്ള നിയമങ്ങൾക്കെതിരെ വെല്ലുവിളി ഉയർത്തുന്ന യേശുവിനെയാണ്. ഈശോ തന്റെ കുടുംബത്തിന് വളരെയേറെ മഹാത്മ്യം കൽപ്പിച്ചിരുന്നു. താൻ പോയാൽ ഏകയാകുന്ന അമ്മയെ പുത്രസ്ഥാനത്ത് യോഹന്നാനെ നിർത്തി ഏൽപ്പിച്ചു. അമ്മയുടെ കരങ്ങളിൽ സുരക്ഷിതമാണെന്ന് ഉറപ്പുള്ള ലോകത്തെ യോഹന്നാനെ പ്രതിനിധീകരിച്ച് ഏൽപ്പിച്ചു. കാറ്റിനെ ശാന്തമാക്കാൻ കഴിവുള്ളവൻ കാറ്റത്ത് പറക്കുന്ന ഒരു അപ്പത്തിൽ വസിക്കുന്നു എന്ന് പറയുന്നത് പോലെ ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിയുന്നവൻ ആ അമ്മയുടെ ഉദരത്തിൽ ശാന്തമായി പിറന്നു. അന്നു മുതൽ കുരിശോളം ദൈവം തന്നെ ഏൽപ്പിച്ച മകനെ കൈവിടാതെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചവളാണ് ആ അമ്മ. നന്മ നിറഞ്ഞ ആ കന്യകാമറിയം, ആ അമ്മയുടെ മാധ്യസ്ഥം നമുക്കും കോട്ടയായിരിക്കട്ടെ. എല്ലാവർക്കും സ്വാതന്ത്ര്യദിനത്തിന്റെയും സ്വർഗാരോപണ തിരുനാളിന്റെയും ആശംസകൾ നേരുന്നു.